നമസ്കാരം. കമ്മ്യൂണിസം എന്ന ആശയം എത്രമാത്രം മനുഷ്യവിരുദ്ധമാണ് എന്നറിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അന്വേഷിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ സ്വപ്നഭൂമി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അത് തകർന്നടിഞ്ഞ് പല കഷണങ്ങളായപ്പോൾ ശേഷിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി മാറി നാട് ഭരിക്കുന്നു. മുൻകാല സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ എവിടെയെങ്കിലും പോയി കമ്മ്യൂണിസ്റ്റുകാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ചെവിക്കുറ്റി കടി തരും. ഈ ആശയം ഇപ്പോൾ അവശേഷിക്കുന്നത് ക്യൂബയിലും കേരളത്തിലും മാത്രമാണ്. ചൈനയും വിയറ്റ്നാമും ഒക്കെ കമ്മ്യൂണിസത്തിന്റെ സത്ത തന്നെ ഊറ്റിക്കളഞ്ഞ് മുതലാളിത്തത്തിന്റെ ഏറ്റവും രൂക്ഷമായ പാതയിലേക്ക് മാറിയിരിക്കുന്നു. കമ്മ്യൂണിസത്തെ മുറുകെ പിടിച്ച് ക്യൂബ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും പറുദീസയായി മാറിയെങ്കിൽ കേരളത്തിന്റെ അവസാനത്തെ ആണിയടിക്കുകയാണ് പിണറായി വിജയൻ. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ അവർക്ക് പാർട്ടി മാത്രം മതി. പാർട്ടിക്ക് സ്വത്ത് സമ്പാദിക്കണം, പാർട്ടി നേതാക്കന്മാർക്ക് സുഖമായി ജീവിക്കണം, മറ്റെല്ലാ സംവിധാനങ്ങളെയും തച്ചുടയ്ക്കണം. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളുടെ മോഡലിൽ പാർട്ടി മാത്രമുള്ള ഒരു കിനാലൂരാണ് അവരൊക്കെ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വരിധിക്ക് നിൽക്കാത്ത ജഡ്ജിമാരെയും അവർ അപമാനിക്കും. ഹൈക്കോടതിയുടെ മേലും സുപ്രീം കോടതിയുടെ മേലും എന്നും ഒരു സർക്കാരിനും അധികാരമില്ല. അത് കേരള സർക്കാരിനാണെങ്കിലും കേന്ദ്ര സർക്കാരിനാണെങ്കിലും നട്ടലുള്ള ജഡ്ജിമാർ സർക്കാർ എന്തു ചെയ്യുന്നു എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ മുമ്പോട്ട് പോകും. നിർഭാഗ്യവശാൽ മനുഷ്യരുടെ ഏറ്റവും സവിശേഷമായ സ്വഭാവം ശാന്തതയാണ്, വെറുതെ വഴക്കിന് പോവണ്ട എന്നതാണ്. ഒരു സർക്കാർ അവരുടെ ഭരണകൂട സംവിധാനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിനെ മറികടക്കാൻ പലപ്പോഴും ജഡ്ജിമാർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും ജീവൽ ഭയമുണ്ട്. എന്നാൽ ഞാനൊരു ജഡ്ജിയാണ്, എന്റെ കടപ്പാട് ഇന്ത്യൻ ഭരണഘടനയോടും രാജ്യത്തെ നിയമങ്ങളോടും മാത്രമാണ്, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് തൻ്റെ ഇടത്തോടെ ഒരു ജഡ്ജി തീരുമാനിച്ചാൽ ആ ജഡ്ജിക്കെതിരെ ഏതറ്റം വരെ പോകും കമ്മ്യൂണിസ്റ്റുകാർ? അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സർക്കാരിന് പ്രിയമുള്ളത് നോക്കിയല്ല, മനുഷ്യന് വേണ്ടതാണ് അദ്ദേഹം വിധിയിലൂടെ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചുകൊണ്ട് സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ സർക്കാർ നടത്തിയ നീക്കത്തെ ഭരണഘടനയും നിയമ സംവിധാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തോൽപ്പിക്കാൻ ജസ്റ്റിസ് ദേവൻ നടത്തിയ വിധികൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആ ചുമതലയിൽ നിന്നുള്ള നീക്കം ചെയ്യലായിരുന്നു. അങ്ങനെ സർക്കാർ വിചാരിച്ചെടുത്തെത്തി കാര്യങ്ങളൊക്കെ. അതിന് ചുക്കാൻ പിടിച്ച ചീഫ് ജസ്റ്റിസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനിടയിലാണ് അവധിക്കാല ബെഞ്ചിലേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വരുന്നത്. അദ്ദേഹം അവധിക്കാല സിറ്റിംഗ് നടത്തുമ്പോഴാണ് രണ്ട് മഹാദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. താനൂരിലെ ബോട്ടപകടത്തിൽ 22 ജീവൻ പോയതുപോലെ തന്നെ കൊട്ടാരക്കരയിലെ വന്ദനയുടെ ദാരുണമായ കൊലപാതകവും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ഉലച്ചു. അദ്ദേഹം സ്വമേധയാ കേസെടുത്തു, സർക്കാരിനെ താക്കീത് നൽകി, ഇത് സംവിധാനങ്ങളുടെ തകർച്ചയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം മനുഷ്യപക്ഷത്താണ്, സാധാരണക്കാരുടെ പക്ഷത്താണ് നിന്നത്, എന്നാൽ സർക്കാർ വിരുദ്ധ പക്ഷമാണ് എന്ന് CPM ധരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സിറ്റിംഗ് ജഡ്ജിക്കെതിരെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപം ഉന്നയിക്കാൻ CPMകാരല്ലാതെ ആരും ധൈര്യം കാണിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ജസ്റ്റിസ് മണികുമാറിനെതിരെ കടുത്ത വിമർശനമുണ്ടായിട്ടും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതുവരെ കാത്തിരുന്നത് നീതിവ്യവസ്ഥയോടുള്ള ആദരവ് കൊണ്ടാണ്. എന്നാൽ CPMനെ അങ്ങനെയൊന്നില്ല. അവർ സൈബർ ഗുണ്ടകളെ ഇറക്കി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത നേതാവ് MV ജയരാജൻ മുതൽ സൈബർ അടിമയായ പോരാളി ഷാജി വരെ ജസ്റ്റിസ് ദേവനെ അപമാനിക്കാൻ രംഗത്തുണ്ട്. രാവണനാ രാവണൻ, കള്ളഹിമാറ് പേരെന്തരെ രാമചന്ദ്രൻ, 11 പേരെ കൊന്ന ആനയെ മയക്കുമടിയെങ്കിലും വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ കോടതി ഒരു ക്രിമിനൽ കേസ് പ്രതിയെ പോലും വൈദ്യ പരിശോധന കൊണ്ട് വരുമ്പോൾ കൈവിലങ്ങ് വെക്കാനോ ഡോക്ടറിന്റെ അടുത്ത് പോലീസ് സാന്നിധ്യം ഉണ്ടാവാനോ പാടില്ലെന്ന് കോടതി വിധിയുടെ നാട്ടിൽ ഒരു കോടതി ജഡ്ജി പോലീസിനോട് ചോദിക്കുക, ഒരു കേസിലെ പരാതിക്കാരെ ഒരാളെ നിങ്ങൾ വെടിവെച്ചുവിടായിരുന്നു എന്ന്. ഇദ്ദേഹത്തിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ പണി നിർത്തി മാതൃഭൂമി ന്യൂസിൽ വാർത്ത വായിക്കാൻ പൊക്കൂടെ. ഇതാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്ന ചില കമന്റുകൾ. സബ് ജഡ്ജ് ആയിരിക്കുമ്പോൾ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തതിന് പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് S. സുദീപ്. തുടർച്ചയായി കോടതിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിരന്തരം അധിക്ഷേപങ്ങൾ ഒരുക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ജോസഫ് മാഷെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത അന്നത്തെ മജിസ്ട്രേറ്റ് ആയിരുന്നു ഈ സുദീപ് എന്ന് ഓർക്കണം. ഇതിലേറ്റവും കൗതുകം ഉണർത്തുന്ന ഒരു വിമർശനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സ്വത്തു വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടുള്ള അധിക്ഷേപമാണ്. തനി നാടൻ മലയാളി എന്ന പേരിലൊരു അക്കൗണ്ടിൽ നിന്നാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്.
കേരള ഹൈക്കോർട്ടിലെ 36 ജഡ്ജിമാരിൽ 13-ാമത്തെ ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അസറ്റ് ലിസ്റ്റ് കണ്ണുതള്ളുന്നു, ഐ വിഷ് ഐ വാസ് എ ജഡ്ജ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ സ്വത്ത് വിവരങ്ങൾ വെച്ചിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജഡ്ജ് എന്ന നിലയിൽ കൈക്കൂലി വാങ്ങിയ ആളാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ തുറന്നു പറയുന്നുമില്ല. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോടീശ്വരനാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരുപാട് സ്വത്തുക്കളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവർ പുറത്ത് പ്രചരിപ്പിക്കുന്ന ഈ സ്വത്ത് വിവരമൊക്കെ ജസ്റ്റിസ് ദേവൻ തന്നെ ഹൈക്കോടതി ജഡ്ജായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചതും ഹൈക്കോടതി പബ്ലിക് ഡോക്യുമെന്റായി പബ്ലിഷ് ചെയ്തതും ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അല്ലാതെ സി പി എം നേതാക്കളെ പോലെ രഹസ്യമായി എവിടെയെങ്കിലും സമ്പാദിച്ചു വെച്ചിരിക്കുന്നതല്ല. ജസ്റ്റിസ് ദേവരാമേന്ദ്രന്റെ പിതാവ് എം ബി ആർ നായർ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വക്കീലന്മാരിൽ ഒരാളായിരുന്നു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്ന വക്കീലെ. കൃഷ്ണയ്യർ ജഡ്ജായി പോയതിനു ശേഷമാണ് എം ബി ആർ നായർ അസോസിയേറ്റ്സ് എന്ന പേരിൽ വേറെ കമ്പനി നടത്തുന്നത്. ഈ വക്കീൽ ഫേമിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രാക്ടീസ് ചെയ്യുന്നത്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ സിവിൽ വക്കീലന്മാരിൽ ഒരാളായിരുന്നു ജസ്റ്റിസ് ദേവൻ. ഹൈക്കോടതി അതുകൊണ്ട് അദ്ദേഹത്തിന് സീനിയർ വക്കീൽ ഡെസിഗ്നേഷനും കൊടുത്തിരുന്നു. ഇദ്ദേഹം ജഡ്ജിയാകുന്നതിന് മുൻപേ ഒരു വർഷം 80 ലക്ഷവും 1 കോടിയും ഒക്കെയാണ് ഇൻകം ടാക്സ് പോലും അടച്ചിരുന്നത്. കാരണം അത്രയ്ക്കും പ്രഗത്ഭനായ വക്കീലായിരുന്നു. പാരമ്പര്യ സ്വത്തുക്കളുണ്ട്. പിതാവ് അതിനേക്കാൾ പ്രഗത്ഭനായിരുന്നു. നല്ല വക്കീലന്മാർക്ക് നല്ല പ്രതിഫലം കിട്ടുമെന്ന് തീർച്ചയാണ്. ഈ സ്വത്തൊക്കെ സുതാര്യമായി നിയമപരമായി ഉണ്ടാക്കിയതാണ്. ആ സ്വത്തുക്കൾക്കൊക്കെ കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ജഡ്ജായതിനു ശേഷം അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് കുറയുകയാണ് ചെയ്തത്. കാരണം ജഡ്ജാവുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിന്റെ എത്രയോ ഇരട്ടി വക്കീൽ എന്ന നിലയിൽ ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ഇദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം. ഒന്നും ഒളിച്ചു വയ്ക്കാനുള്ളതല്ല. എന്നിട്ടും അദ്ദേഹം കോടീശ്വരനായത് നിയമവിരുദ്ധ പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ പറയാതെ പ്രചരണം നടത്തുകയാണ് ഈ വൃത്തികെട്ടവന്മാർ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ കണ്ടിട്ടുള്ളത് പിണറായി വിജയനെ പോലെ, അവരുടെ മറ്റ് നേതാക്കന്മാരെ പോലെ കള്ള സ്വത്ത് സമ്പാദിക്കുന്നവരെ മാത്രമാണ്. നാട് മുടിപ്പിച്ച് നാട്ടിലെ വിഭവങ്ങളെല്ലാം, നികുതി പണമെല്ലാം ദൂർത്തടിച്ച് എല്ലാ വികസന പദ്ധതികളും മക്കൾക്കും കുടുംബത്തിനും സ്വത്തുണ്ടാക്കുന്നതിന് വേണ്ടി വിഭാവന ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അനുയായികൾക്ക് ഇങ്ങനെ തോന്നാനേ കഴിയൂ. കാരണം നേരായ വിധിയിൽ ഇവർക്കാർക്ക് സ്വത്തുണ്ടാക്കാൻ അറിയില്ല. ഇവരാരും പണിയെടുക്കാറുമില്ല. ഇവരുടെയൊക്കെ ഉപജീവന മാർഗം രാഷ്ട്രീയമാണ്, അഴിമതി പണമാണ്. ഈ കേരളത്തിനകത്തും പുറത്തും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാക്കുന്ന ഈ നേതാക്കന്മാർ അവർക്ക് നേരായ വിധത്തിൽ പണമുണ്ടാക്കി ആ പണത്തിന് നികുതി അടച്ച് നേരായി ജീവിക്കുന്നവരെ കാണുമ്പോൾ കണ്ണു തള്ളുക സ്വാഭാവികമാണ്. എനിക്ക് ജസ്റ്റിസ് ദേവനോട് പറയാനുള്ളത് ഇവറ്റകളെ വെറുതെ വിടരുതെന്നാണ്. പോരാളി ഷാജി എന്ന പേരിൽ കഴിഞ്ഞ 1 ദശകത്തിലധികമായി ഈ നാട്ടിൽ അസമാധാനമുണ്ടാക്കുന്ന, വൃത്തികേടുകൾ പറയുന്ന, നിയമവിരുദ്ധ പ്രവർത്തി ചെയ്യുന്ന ഏത് വ്യക്തിയെയും ഇല്ലാതാക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തേണ്ട ബാധ്യത ജസ്റ്റിസ് ദേവൻ ഏറ്റെടുക്കണം. ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് മുഴുവൻ ആ വാളിലാണ്. ആരാണ് പോരാളി ഷാജി, അവരെ പിടിച്ചുകൊണ്ടുവരാൻ പോലീസിനോട് ഉത്തരവിടണം. ഇത് തികഞ്ഞ കോടതി ലക്ഷ്യമാണ്. ഒരു ജഡ്ജിക്കെതിരെയുള്ള ആരോപണമല്ല, നേരെ മറിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരെയുള്ള ആരോപണമാണ്. അത് മനസ്സിലാക്കി സ്വമേധയാ കേസെടുത്ത് ഇത്തരം വൃത്തികെട്ടവന്മാരെ പാഠം പഠിപ്പിക്കണം. നാട് ഭരിക്കുന്ന പാർട്ടിക്കാരനായാൽ എന്തു തോന്നിയാസവും ചെയ്യാം എന്നുള്ള അഹങ്കാരം ഇല്ലാതാക്കിയ മതിയാവും.